എല്ലാവർക്കും കൃഷി ഗീതം ചാനലിലേക്ക് സ്വാഗതം. കൃഷിയുടെ ശാസ്ത്രീയമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന ചാനലാണിത്. ഞാൻ ഡോക്ടർ ജിജി രാജ്മോഹൻ, കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച എൻഡമോളജി പ്രൊഫസർ. തുടർന്നും ഈ ചാനലിലെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യും. കൃഷി ഗീതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുരുമുളകിനെ ആക്രമിക്കുന്ന ചില കീടങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് പുള്ളു വണ്ടുകളാണെന്ന് പറയും. ഇവ ചെറിയ വണ്ടുകളാണ്, കറുത്ത ചെറിയ വണ്ടുകളാണ്. ഇവ ഇലകൾ തിന്നു നശിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മണികളുടെ പുറത്ത് മുട്ടയിടുകയും മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ മണികളുടെ അകത്ത് കയറി തുരന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് കറുത്ത മണികൾ കാണും, പൊള്ളയായിട്ടുള്ള മണികളാണ്. അതുപോലെ ഇലകളിൽ ദ്വാരങ്ങൾ കാണും. ഇത് ഈ വണ്ടിൻ്റെ ആക്രമണം കൊണ്ടാണ്. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. മഴക്കാലത്താണ് ഇതിൻ്റെ ശല്യം കൂടുതലായിട്ട് കാണുന്നത്. നമുക്ക് ഈ തണലൊക്കെ ക്രമീകരിക്കാം. കുറച്ച് വെളിച്ചം കിട്ടുന്ന തരത്തിൽ നമ്മൾ കൃഷിസ്ഥലം ക്രമീകരിക്കണം. അപ്പോൾ കീടശല്യം കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്കിതിനെ വികർഷിക്കാനായിട്ട്, തടയാനായിട്ട് വേപ്പെണ്ണയെ തന്നെ ആശ്രയിക്കാം. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അതായത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന 2% വീര്യമുള്ള ഇതിന് നമ്മൾ നാടൻ വേപ്പെണ്ണ തന്നെ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 ml വേപ്പെണ്ണയും 20 g വെളുത്തുള്ളിയുടെ ചാറും 5 g സോപ്പും ചേർത്ത് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം. കമ്പനി പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 20 ml എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ 5 ml മതിയാകും. അത് അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇത് 3 times നമ്മൾ തളിച്ചു കൊടുത്താൽ, അതായത് തിരിയിടുന്ന സമയത്തും അതുപോലെ മണി പിടിക്കുന്ന സമയത്തും പിന്നെ ഇത് അത് വളർച്ച പ്രാപിക്കുന്ന സമയത്തും 3 times നമുക്ക് തളിച്ചു കൊടുക്കാം. ഇത് ഇതിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മെറ്റാറൈസിയം എന്ന് പറയുന്ന ഒരു കുമിൾ, അത് നമുക്ക് ജീവാണു കീടനാശിനിയാണ്. അതും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. കാർഷിക സർവകലാശാലയുടെ വിവിധ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും അതല്ലാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്നുമൊക്കെ കിട്ടും. അതിൽ തന്നിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് വേണം ഇത് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ കുരുമുളകിൽ കണ്ടുവരുന്ന ഒന്നാണ് തണ്ടുതുരപ്പൻ. അത് ചെറിയ തൈകളിൽ ആണ് കൂടുതലായിട്ട് കാണുന്നത്. വളരുന്ന അഗ്രഭാഗം കറുത്ത് നിൽക്കുന്നത് കാണാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാം. അത് പൊട്ടിച്ചു നോക്കിയാൽ അതിനകത്ത് ഒരു പുഴുവിരിപ്പുണ്ടാകും. ആ പുഴുവിനെ നമുക്ക് എടുത്തു കളയാം. ഇതൊരു ചെറിയ ശലഭം, ചുവപ്പും മഞ്ഞയും കലർന്ന ഒരു ചെറിയ ശലഭം വന്ന് മുട്ടയിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് നേഴ്സറികളിലൊക്കെ ആണെങ്കിൽ ഒരു 3 ml 1 L വെള്ളത്തിൽ എന്ന രീതിയിൽ നമുക്ക് വേപ്പെണ്ണ തളിച്ചു കൊടുക്കാം. ഇതും ഇതിനെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. മറ്റൊന്ന് നമ്മൾ കാണുന്നത് ഇത് ഇലകളൊക്കെ ചുരുണ്ടിരിക്കും, ഇലയുടെ അഗ്രഭാഗം ചുരുണ്ടിരിക്കുന്ന ഇലപ്പേനിൻ്റെ ആക്രമണം കൊണ്ടാണ്. ഇലയുടെ അഗ്രഭാഗം മടക്കി തയ്ച്ചതുപോലെ നമ്മൾ കാണും. അത് ഇലപ്പേനിൻ്റെ ആക്രമണം കൊണ്ടാണ്. ഇതിനെ നമുക്ക് ചില അവസരങ്ങളിൽ ഇത് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കും. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഈ ബ്ലൂ സ്റ്റിക്കി ട്രാപ്സ് എന്ന് പറയും, നീല നിറത്തിലുള്ള ട്രാപ്സ്, അതിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടുന്നതാണ്. അത് ഉപയോഗിക്കാം. അത് അതല്ലെങ്കിൽ റോഗർ പോലെയുള്ള കീടനാശിനികൾ നമുക്ക് ആശ്രയിക്കാം. 2 ml 1 L വെള്ളത്തിൽ എന്ന തോതിൽ. അതുമല്ല അസഡറാക്റ്റിൻ അടങ്ങിയിട്ടുള്ള കീടനാശിനികൾ, ഇക്കോനിയും പോലെയൊക്കെയുള്ള ബയോപെസ്റ്റിസൈഡ്സ്, 1% അസഡറാക്റ്റിൻ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് 1 to 2 ml മതിയാകും ഈ കീടത്തെയൊക്കെ അകറ്റി നിർത്താനായിട്ട്. ഇതുകൂടാതെ നമുക്ക് മീലി ബഗിൻ്റെ ആക്രമണം, മീലി മുട്ടകളുടെ ആക്രമണവും ഉണ്ടാകാറുണ്ട്. മീലി മുട്ടകൾ ഒരു പഞ്ഞി പോലെ കാണപ്പെടുന്ന ജീവിയാണ്. നമുക്കറിയാം മീലി ഗ്രോത്ത് അല്ലെങ്കിൽ വാക്സി ഗ്രോത്ത് ഒക്കെയുള്ള പ്രാണിയാണ്. ഇത് ഇലകളിൽ നിന്ന് നീര് വലിച്ചു കുടിക്കും, നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ചില അവസരങ്ങളിൽ ഇത് വേരുകളെയും ആക്രമിക്കും. വേരുകളെ ആക്രമിക്കുമ്പോൾ ഇത് കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്നു. ഇലകൾ മുഴുവനായി മഞ്ഞളിച്ചു പോകാനും ഇത് കാരണമാകും. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ലിക്കാനിസിലിയം ലിക്കാനി എന്ന് പറയുന്ന ജീവാണു കീടനാശിനിയെ ആശ്രയിക്കാം. ഇതും നമുക്ക് കാർഷിക സർവകലാശാലയുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കമ്പോളത്തിലും കിട്ടും. ടാൽക്കിൽ തയ്യാറാക്കിയ
രൂപികയാണെങ്കിൽ ഫോർമുലേഷൻ ആണെങ്കിൽ നമുക്ക് ഏതാണ്ട് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലൊക്കെ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. അതുപോലെ മണ്ണിൽ കുതിർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇത് ഇതിൻ്റെ ആക്രമണം വേനൽക്കാലത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രാസകീടനാശിനികളെ ആശ്രയിക്കാം. ഇതിനെ ക്ലോർപൈറിഫോസ് എന്ന് പറയുന്ന ഒരു കീടനാശിനി ഡസ്ബാൻ റഡാർ എന്നൊക്കെ പേരിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് 2 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതും പ്രയോജനം ചെയ്യും. ഇതൊക്കെ തന്നെ നമുക്ക് അതുപോലെ തന്നെ മറ്റൊന്നാണ് ശൽക്കകീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് അസിഡറാക്റ്റിൻ അടങ്ങിയിട്ടുള്ള ബയോപെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലിക്കാനി എന്ന് പറയുന്ന ജീവാണു കീടനാശിനി ഉപയോഗിക്കാം. അതുപോലെ തന്നെ റോഗർ എന്ന് പറയുന്ന കീടനാശിനി നമുക്ക് പലവിധത്തിലും നമുക്ക് ഇത് പല അവസരത്തിലും നമുക്കിത് ഉപയോഗപ്പെടുത്താം. കാര്യം പൊള്ളുവണ്ടിൻ്റെ ആക്രമണം നമുക്ക് ഇതുപോലെയുള്ള ജൈവ രീതിയിൽ മാറിയില്ലെങ്കിൽ നമുക്ക് റോഗർ എന്ന കീടനാശിനി ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്കെയിൽ ഇൻസെക്ട്സിനും നമുക്ക് റോഗർ എന്ന കീടനാശിനി നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ തയാമീതോക്സാം അക്ടാറ എന്ന് പറയുന്ന പുതിയ കീടനാശിനിയുണ്ട്. അത് 1 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുത്താലും നിയന്ത്രിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഥാസമയം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കുരുമുളകിലെ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും.